ആയ പർവ്വതങ്ങളിൽ ഉണ്ടാകുന്ന ഔഷധങ്ങൾ അഗ്നേയങ്ങളാണെന്നും ഹിമവൻ പർവ്വതത്തിൽ ഉണ്ടാകുന്ന ഔഷധങ്ങൾ സൗമ്യങ്ങളാണെന്നും ആനൂപദേശം ഉണ്ടാകുന്ന പറയുന്ന വേറെ വനങ്ങളിൽ പദങ്ങളിലും ഉപവനങ്ങളിലും ഔഷധങ്ങൾ ഉണ്ടാകുന്നു. മനസ്സിലായോ? സ്വാമി വിന്ധ്യ, അത് ഏതാ സ്വാമി? വിന്ധ്യപർവ്വതം മുതലായ പർവ്വതങ്ങൾ ഉണ്ടാകുന്ന ഔഷധങ്ങൾ അഗ്നേയങ്ങളാണെന്നും ഹിമവാൻ പർവ്വതത്തിൽ ഉണ്ടാകുന്ന ഔഷധങ്ങൾ സൗമ്യങ്ങളാണെന്നും അതുകൊണ്ട് ഹിമാലയത്തിൽ ഉണ്ടാകുന്ന ഔഷധങ്ങൾ അനുരൂപങ്ങളെന്നും പറയുന്നു. വേറെ വനങ്ങളിലും ഔഷധങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ അതുകളിൽ നിന്നെല്ലാം ഔഷധങ്ങൾ എടുത്താൽ അതുകളിൽ നിന്നെല്ലാം ഔഷധങ്ങൾ എടുക്കാറുണ്ടാണ്. ഔഷധങ്ങൾ എടുക്കുന്ന ആൾ നല്ല മനസ്സോടുകൂടിയവനും ശുചിയും ആയിരിക്കണം. നല്ല ദിവസം നോക്കണം. രാവിലെ വേണം എടുക്കേണ്ടത്. ആദിത്യന് നേരായിട്ട് വേണം, മിണ്ടാതിരിക്കണം, ശിവനെ മനസ്സുകൊണ്ട് നമസ്കരിക്കണം. സാധാരണ വടക്കേ ദിക്കിനെ ആശ്രയിച്ചിട്ട് ആണ് എടുക്കേണ്ടത്. എല്ലാ കാര്യശിക്ഷിക്കും ഔഷധം എടുക്കേണ്ടത് ശരൽക്കാലത്തും അല്ലെങ്കിൽ തുലാം വൃശ്ചിക മാസങ്ങൾ. വയറിളക്കുക, ഛർദ്ദിപ്പിക്കുക ഇതുകൾക്ക് ഔഷധം ശേഖരിക്കേണ്ടത് വസന്ത ഋതുവിൻ്റെ അവസാനത്തിലും, അതായത് കുംഭം മീനം വേണ്ടതാ ഈ മാസങ്ങളിൽ വേണ്ടതാകുന്നു. പുറ്റ കുപ്പകളിടുന്ന സ്ഥലം, ആനൂപദേശം, ചുടല ഉപ്പോ ഓരോ ഉണ്ടാകുന്ന സ്ഥലം, നടക്കുന്ന വഴിക്ക് തൊട്ടുള്ള സ്ഥലം, കൃമികൾ നിന്നവ, തീ കൊണ്ടുവെന്തവ, മഞ്ഞു വീഴുന്ന സ്ഥലത്ത്, ഇതുകളിൽ നിന്ന് എടുക്കുന്ന ഔഷധങ്ങൾ കർമ്മസാധ്യത്തിന് പറ്റിയതല്ല. അതൊന്നുകൂടെ എങ്ങനെ സ്വാമി, എന്തൊക്കെയത്? ഉച്ചദേശം ചെതൽപ്പുട്ടുള്ളോടം, കുപ്പകൾ കൊണ്ടിരുന്ന സ്ഥലം, ആനൂപദേശം, ചുടല ഉപ്പ് ഓരുണ്ടാകുന്ന സ്ഥലം, നടക്കുന്ന വഴിക്ക് തൊട്ടുള്ള സ്ഥലം, കൃമികൾ നിന്നവ, തീ കൊണ്ടുവെന്തവ, മഞ്ഞു വീഴുന്ന സ്ഥലം, ഇതുകളിൽ നിന്നെടുക്കുന്ന ഔഷധങ്ങൾ കർമ്മസാധ്യത്തിന് പറ്റിയതല്ല. അയ്യോ.